സ്നേഹമുള്ളവരെ അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മത്തായി സുവിശേഷകൻ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടെയാണ് നമുക്ക് ചുറ്റും അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അന്ധകാരം പ്രകാശത്തിൻ്റെ അഭാവമല്ല പിന്നെയോ തിന്മകളുടെ അതിപ്രസരമാണ് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയാത്ത സത്യവും അസത്യവും ഇടകലർന്നു കഴിയുന്ന നന്മയെ തിന്മയായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം അനീതിയും അധർമ്മവും കൊടികുത്തിവാഴുന്ന ഒരു സമൂഹം മനുഷ്യനെ വെറും ഉപഭോഗ വസ്തുവായി ചിത്രീകരിക്കുന്ന ഒരു കാലം പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രതിസന്ധിക്കും ആത്മഹത്യയാണ് പരിഹാരം എന്ന് വിശ്വസിക്കുന്ന ഒരു പുത്തൻ തലമുറ നമുക്ക് ചുറ്റും അന്ധകാരം മാത്രമല്ല ഒരു മരണ സംസ്കാരം കൂടെ വളരുന്നു എന്ന് തോന്നിപ്പോവുകയാണ് അന്ധകാരത്തെ അതിജീവിക്കാനുള്ള ഉപായമാണ് ഈ ആഴ്ചയിലെ സുവിശേഷത്തിൻ്റെ സന്ദേശം മാനസാന്തരപ്പെടുവിൻ മാനസാന്തരം ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ടുള്ള പശ്ചാത്താപമോ അനുതാപമോ മാത്രമല്ല പിന്നെയോ ജീവിതത്തിലും മനസ്സിലും സംഭവിക്കേണ്ട സമൂലമായ ഒരു പരിവർത്തനമാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം സംഭവിക്കണം ദൈവഹിതം ജീവിതത്തിൽ നിറവേറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാപക യോഹന്നാൻ ഞാൻ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതും മാനസാന്തരപ്പെടുവിൻ എന്ന പ്രബോധനത്തോടുകൂടെയാണ് എല്ലാ പാപങ്ങളും ആരംഭിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു അകന്നുപോകുമ്പോഴാണ് അതുകൊണ്ട് മാനസാന്തരം വഴി ദൈവത്തിങ്കിലേക്കും സഹജീവികളിലേക്കും തിരിച്ചു നടക്കണം തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ മുറുകെ പിടിക്കണം സഞ്ചരിക്കുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ദിശ മാറണം പുതിയ വഴി തിരഞ്ഞെടുക്കണം ഇതാണ് സുവിശേഷം അനുശാസിക്കുന്ന മാനസാന്തരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനം പതിമൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച രീതിയിൽ മാന്യമായി പെരുമാറാം ഇതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ